വചന സുഭാഷിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:35-42 വരെയുള്ള വചനഭാഗങ്ങൾ. അന്ധനായ യാചകൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ജെറിക്കോയിലൂടെ കടന്നു പോവുകയാണ്. ജെറിക്കോ ഈന്തപ്പനകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീടത് സുഗന്ധ തൈലങ്ങളുടെ നാടായി മാറി. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാറ്റത്തിൻ്റെ ശംഖുലിയും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. ജെറുസലേമിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമാണ് ജെറിക്കോ. ഈശോയും ശിഷ്യന്മാരും ജെറുസലേമിലേക്കുള്ള തൻ്റെ മരണത്തിന് മുമ്പുള്ള അവസാന യാത്ര നടത്തുകയാണ്. ഒപ്പം വലിയൊരു ജനസമുച്ചയം. പെസഹ തിരുനാളിന് പങ്കെടുക്കുവാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോയ ജനക്കൂട്ടത്തോട് കൂടിയാണ് ഈശോ ഈ പട്ടണത്തിലൂടെ നടന്നു പോകുന്നത്. വഴിയോരത്ത് നിന്ന് ഒരു അന്ധൻ. അവൻ ആരാഞ്ഞു ആരാണ് അതുവഴി കടന്നു പോകുന്നത് എന്ന്. ഈശോയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ ജനം കടന്നു പോകുന്നതിൻ്റെ സ്വരത്തെ വെല്ലത്തക്ക രീതിയിൽ അവൻ ഉറച്ചു വിളിച്ചു പറഞ്ഞു, കർത്താവേ ദാവീദിൻ്റെ പുത്രായ നിൻ കരയണമേ എന്ന്. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് തരം കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് അന്ധൻ. അന്ധൻ ഈശോ മിശിഹ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു വ്യക്തിയാണ്. ഈശോ ദാവീദിൻ്റെ പുത്രനാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ്. ഈശോ എൻ്റെ രക്ഷകനാണ് എന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. ഈശോയുടെ വിളി കേട്ട വ്യക്തിയാണ്. ഈശോയുടെ ആവശ്യം തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. ഈശോയിൽ നിന്നും സൗഖ്യം നേടിയ വ്യക്തിയാണ്. ഈശോയെ സ്തുതിച്ച് അവിടുത്തെ അനുഗമിച്ച വ്യക്തിയാണ്. 5 തലങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശ്വാസ വളർച്ചയിൽ ഒന്നാമതായിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് മിശിഹ. മിശിഹയെ ഐഡന്റിഫൈ ചെയ്യുക. ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നിരുന്നവൻ മിശിഹയാണ് എന്ന് മിക്കവരും മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിലും തൻ്റെ കെട്ടറിവിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഈ അവൻ. അവൻ ഐഡന്റിഫൈ ചെയ്തു അത് മിശിഹയാണ് എന്ന്. ആ തിരിച്ചറിവ് വിളിച്ചു പറയുവാൻ അവനെ പ്രേരിപ്പിച്ചു. മിശിഹായുടെ ശക്തിയും കരുത്തും തിരിച്ചറിഞ്ഞവൻ കാഴ്ചയില്ലായിരുന്നു എങ്കിലും അവൻ പ്രഘോഷിച്ചു, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കരയണമേ എന്ന്. നിലവിളി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തു നിന്നുള്ളതായപ്പോൾ അത് സൗഖ്യത്തിലേക്ക് നീങ്ങുന്നു. വിശ്വാസാധിഷ്ഠിതമായ നിലവിളികളാണ് സൗഖ്യം നൽകുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിളിയും നിലവിളിയും സൗഖ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ചിന്തകളാണ് 2, 3, 4 തലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം ഉള്ള ഒരു നിലവിളി ദൈവത്തിൻ്റെ വിളിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവൻ നിന്നെ വിളിക്കുന്നു എന്ന് നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞ ജനം തന്നെ അവനോട് പറഞ്ഞു. അങ്ങനെ അവനെ അനുഗമിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കടന്നുപോയ അന്ധൻ. രണ്ടാമതായിട്ട് ഈ അന്ധൻ തിരിച്ചറിഞ്ഞ മിശിഹ. നിരവധി ജനം വിശ്വസിച്ചിരുന്നു മിശിഹ വരുമെന്ന്. പലരും ഈശോയിൽ മിശിഹയെ പ്രതീക്ഷിച്ചു. ഒരു രാജ്യത്വം, ദാവീദിൻ്റെതുപോലെ ഒരു രാജ്യത്വം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും അവൻ്റെ കൂടെ നടന്നിരുന്നത്. ഈശോ ദാവീദിൻ്റെ പുത്രനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ അന്ധൻ, മിശിഹ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വരും എന്ന് തൻ്റെ അറിവിൻ്റെ തരം വർദ്ധമാനമായി അന്ധനായിരുന്നിട്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് ആ അറിവിൻ്റെ തരത്തിൽ നിന്നും ഈശോയെ പ്രഘോഷിക്കുക. ഈ പ്രഘോഷണത്തിൽ ഈശോ അവനെ തിരുത്തുന്നില്ല. ഞാൻ മിശിഹ അല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്നില്ല. അതിൻ്റെ അർത്ഥം താൻ മിശിഹയാണ് എന്ന് ഈ ജനം മനസ്സിലാക്കട്ടെ. കാരണം തൻ്റെ
അവസാന യാത്രയാണ് ജെറുസലേമിലേക്ക്. തന്നെ മരണത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തന്നെ തന്നെ ലോകത്തിന് മിശിഹായെ അവതരിപ്പിക്കുന്നതിൻ്റെ വഴിയിൽ ഈ അന്ധനിലൂടെ താൻ മിശിഹായാണ് എന്ന സത്യം പ്രഘോഷിക്കുകയും അംഗീകരിക്കുകയും അതുകൊണ്ട് തന്നെ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവനെ വിളിക്കുവാൻ വേണ്ടി ഈശോ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഈ വചനഭാഗത്തെ ഈശോയുടെ പ്രവർത്തനങ്ങളിലേക്കൊന്ന് കടന്നു ചെന്നാൽ, ഒന്നാമത് ഈശോ ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? താഴേക്ക് കടന്നു ചെന്നുകൊണ്ട് തൻ്റെ പക്കലെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ ആഗ്രഹം ആരാഞ്ഞറിയാൻ വേണ്ടി കടന്നു ചെല്ലുന്ന മിശിഹായയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നിലവിളി കേൾക്കുന്നവനാണ്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വലിയ സ്വരങ്ങളുടെ ഇടയിൽ ആയിരുന്ന ഈശോ ഉള്ളറിഞ്ഞ് വിളിക്കുന്നവൻ്റെ ഉൾക്കാൻ പറയുന്നവനാണ്. ആരാണ് എൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ സ്പർശിച്ചത് എന്ന് ചോദിച്ചവനാണ് ഈശോ. അകലെ ദൂരെ നിന്നും കർത്താവേ ദാവീദിൻ്റെ പുത്ര ഇതിൽ കനിയണമേ എന്ന് ഉറച്ച സ്വരത്തിൽ നിലവിളിച്ചപ്പോൾ നിലവിളി കേൾക്കുന്ന ദൈവം അവിടെ ഇരുന്ന് നിന്ന് അവനെ വിളിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ആവശ്യങ്ങൾ കേൾക്കുവാൻ മനസ്സുള്ളവനാണ് മിശിഹ. നമ്മുടെ ഈ ആവശ്യങ്ങൾ കേൾക്കുന്നവനാണ്, എളിയവരെ പരിഗണിക്കുന്നവനാണ്. അന്ധയാചകൻ അവനെ പരിഗണിക്കാതെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ ഇടയിൽ അവരുടെ ആ ഓളത്തിനിടയിൽ അങ്ങ് കടന്നു പോകാൻ സാധിക്കുമായിരുന്നു ഈശോയ്ക്ക്. പക്ഷേ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ ആ വിളിയുടെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നു അവനെ വിളിപ്പിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ തടസ്സം അവിടെ ഒരു തടസ്സമല്ലാതെ ആയിത്തീർന്നു. ജനക്കൂട്ടത്തിൻ്റെ തടസ്സം അവിടുന്ന് പരിഗണിക്കുന്നു. ആശ്വാസം നൽകുന്നവൻ, ആവശ്യങ്ങൾ അറിയുന്നവനാണ് ഈശോ. രക്ഷ നൽകുവാൻ വന്നവന് തന്നെ വിളിക്കുന്നവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആഴത്തിൽ അറിയുന്നു. ഈ ഒരു ചിന്ത നമുക്ക് ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ഒരുപക്ഷെ ഈശോ അവനെ തൊട്ടായിരിക്കണം സുഖപ്പെടുത്തുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും രണ്ട് അന്ധന്മാരെ സുഖപ്പെടുത്തുന്നത് രണ്ടിടത്തും ഈശോ സ്പർശിച്ചാണ് സുഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അക്കാര്യം പരാമർശിക്കുന്നില്ല എങ്കിലും അവൻ്റെ കണ്ണുകളിൽ കൈവച്ചു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലും ചിളി കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. ഏതായാലും അവനുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവന് അവിടെ നിന്ന് സൗഖ്യം നൽകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജനങ്ങളെയാണ്. ജനങ്ങൾ ഓളം കൂട്ടാൻ കൂടുന്നവരാണ്. അവിടെ പ്രത്യേകിച്ച് തിയറിയോ ഫിലോസഫിയോ ഒന്നുമില്ല. സ്വരമുള്ളവൻ്റെ സ്വരത്തിൻ്റെ ഗാംഭീര്യമാണ് ജനക്കൂട്ടത്തിൻ്റെ നിയമം. അവിടെ നിയമങ്ങൾക്ക് വലിയ പ്രസക്തി. ആരവങ്ങളാൽ നയിക്കപ്പെടുന്ന ജനക്കൂട്ടത്തിൽ വിശ്വാസത്തിന് കഴമ്പ് ഉണ്ടാകണമെന്നില്ല, കഴമ്പ് തിരിച്ചറിയണമെന്നില്ല എന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഈ സന്ദർഭം. ഉൾക്കാമ്പിൽ നിന്നും ആഗ്രഹത്തോടുകൂടി വിളിച്ചപേക്ഷിച്ചവനോട് നിശബ്ദനായിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവനാണ് ജനങ്ങൾ. രണ്ടാമത് ജെറുസലേമിലേക്കുള്ള തങ്ങളുടെ യാത്രയെ തടയരുത്, അതിൽ തടസ്സം നിൽക്കുന്ന ആരെയും നശിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഈ ജനങ്ങൾ. മൂന്നാമത് മിണ്ടാതിരിക്കുവാൻ വേണ്ടി അവശനെ ഭീഷണിപ്പെടുത്തുന്നവരാണ് ജനങ്ങൾ. അവർക്ക് ഈശോയെ കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് അവനോട് നിശബ്ദനായിരിക്കുവാൻ ആവശ്യപ്പെട്ടവരാണ് ഇവർ. ജനം സ്വാർത്ഥരാണ്. ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാൻ വേണ്ടി അവർ തകർക്കും. ജനം ഷൗട്ട് ചെയ്യുന്ന പ്രകൃതമാണ്, നിശബ്ദരായി. എളിയവന്റെ സ്വരം കേൾക്കുവാൻ മനസ്സുള്ളതല്ല ജനം. ഈ ജനത്തിൻ്റെയും ഈ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന മനുഷ്യൻ്റെയും ഇടയിൽ കഴിയുന്ന ഈശോ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകും. എട്ട് ചിന്തകൾ നമ്മെ ആഴങ്ങളിലേക്ക് കൈപിടിച്ചു നയിക്കുന്നു. ഒന്നാമതായിട്ട് ദ പൂവർ ആൻഡ് ബ്ലൈൻഡ്, വഴിയിൽ ഭിക്ഷാടനം നൽകിയവർ നൽകിയ സൗഖ്യം ഒരു അടയാളമാണ്. ഇല്ലായ്മക്കാരുടെ ഇടയിലേക്ക് വന്ന് പിറന്നവനാണ്, അവനെ രക്ഷിക്കുവാനായിട്ട് വന്നവനാണ് ഈശോ. മനുഷ്യകുലത്തിന്റെ പ്രതീകമായിട്ട്
നമുക്ക് ഈ വഴിയരികിലിരിക്കുന്ന അന്ധ യാചകനെ കാണുവാൻ സാധിക്കും. മനുഷ്യകുലത്തെ ഇല്ലായ്മയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ആഗതനായ രക്ഷകനാണ് ഈശോ മിശിഹ എന്ന സത്യം വെളിപ്പെടുത്തുന്നതിന് സഹായകരമായ ഒരു ചിന്തയാണ് ഒന്നാമതായിട്ട് ദ പൂവർ ആൻഡ് ബ്ലൈൻഡ് എന്ന് പ്രത്യേകം പറയുന്നു. അന്ധനും അന്ധനായ ആ യാചകൻ അവനെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകർമ്മത്തിൻ്റെ പ്രതീകാത്മകമായ ഇടപെടലിനെ ഇത് വ്യക്തമാക്കുന്നു. രണ്ടാമതായിട്ട് പൊതുജനസ്വരം കേട്ട് അവൻ അന്വേഷിക്കുന്നു, ആരാണവർ, എന്താണ് ഇവിടെ? പതിവിന് വിരുദ്ധമായി കൂടുതൽ ജനക്കൂട്ടം ഈ വഴിയോർത്തുകൂടി ഇന്ന് കടന്നു പോകുന്നു വരുന്നു. അന്ധൻ തനിക്ക് കാഴ്ചയില്ല എങ്കിലും തൻ്റെ കേട്ടറിവ് ശക്തമാണ്. കാണേണ്ടവൻ കാഴ്ചയില്ലാത്ത അന്ധൻ, കാണേണ്ടവൻ ചെവി കൂർപ്പിക്കണം. അവൻ കാണാൻ പറ്റാത്തവൻ ചെവി കൂർപ്പിച്ചാൽ കാണാത്ത പലതും കേട്ടറിയാൻ സാധിക്കും. ഈ കേട്ടറിവ് അവനെ കാഴ്ചയിലേക്ക് നയിക്കണം. ക്രിസ്തുവിൻ്റെ വഴിയിൽ ഇരിക്കുക, അവസരം കിട്ടുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിക്കാൻ മടിക്കും എന്ന് ഈ അന്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. കാതോർക്കാം തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് എന്ത് മന്ത്രിക്കുന്നു എന്ന് കേൾക്കുവാൻ വേണ്ടി കാതോർത്തുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ ഉറച്ചു പിടിച്ചു പറയാനുള്ള മനസ്സോടുകൂടി നമുക്ക് ഇരിക്കാം. പൊതുജനത്തിൻ്റെ സ്വരം കേട്ട് അസ്വസ്ഥനാകുന്നതല്ല, പൊതുജനത്തോട് അന്വേഷിച്ച് ആരാഞ്ഞറിയുകയാണ്, ആരാണത്, എന്താണ് ഇവിടെ? പതിവിൽ വ്യത്യസ്തമായ സ്വരവും ജനക്കൂട്ടവും. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാണേണ്ടത് കാണുവാൻ കാതുകൂർപ്പിക്കാൻ തമ്പുരാൻ്റെ പക്കൽ നമുക്കിരിക്കാം. മൂന്നാമതായിട്ട് വിശ്വാസവും തീഷ്ണതയും നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് ഈ അന്ധൻ. തീഷ്ണതയാൽ ജ്വലിക്കുന്ന ആരെയും തമ്പുരാൻ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് ദാവീദിൻ്റെ പുത്രനാണ് എന്ന് അവൻ തൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു. ക്രിസ്തുവിനെ ദാവീദിൻ്റെ പുത്രനായി പ്രഘോഷിക്കുകയാണ് അവൻ ചെയ്തത്. രണ്ടാമതായി ക്രിസ്തുവിനെ മിശിഹായായി അവൻ കാണുകയാണ് ചെയ്തത്. മൂന്നാമതായിട്ട് ഈശോയെ രക്ഷകനായി വിശ്വസിക്കുകയാണ് ചെയ്തത്. നാലാമത് തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്നവനായി അവൻ ഉറച്ചു വിശ്വസിച്ചു. അഞ്ചാമത് അവൻ താഴ്മയോടെ അപേക്ഷിച്ചു. അവനിലെ വിശ്വാസവും തീഷ്ണതയും നമുക്കൊരു മാതൃകയാണ്. നാലാമതായിട്ട് പ്രതികൂല സാഹചര്യങ്ങളിലും തീഷ്ണതയോടെ വിശ്വസിച്ച് അപേക്ഷിച്ചാൽ അസാധ്യമായിട്ട്. എല്ലാവരും നിശബ്ദരായിരിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു, പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. വിധവയുടെ അപേക്ഷ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത്. നീതിരഹിതനായ ന്യായാധിപന്റെ പക്കൽ നിരന്തരം മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ, അപേക്ഷിച്ചപ്പോൾ അവനത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരത്തക്ക രീതിയിലെ നിരന്തരം സ്ഥിരതയോടെ പ്രാർത്ഥിച്ച് അവൾക്ക് കാര്യം നേടിയെടുക്കുവാൻ സാധിച്ചു. ഏത് പ്രതിസന്ധികളുടെ നടുവിലും സ്ഥിരതയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ നിലനിൽക്കുവാൻ സാധിച്ചാൽ നമുക്കും അത്ഭുതം ഇന്നും സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമത് ജനം തടഞ്ഞവനെ ദൈവം ഉയർത്തി. മനുഷ്യൻ പലരെയും എഴുതിത്തള്ളു, പക്ഷേ ദൈവം അവനെ ഉയർത്തും. ദൈവം ഉയർത്തുന്നവനെ ഒരുത്തനും ഇകഴ്ത്തുവാനായിട്ട് സാധിക്കുകയില്ല. അവനെ ഇകഴ്ത്തിയവരെ കൊണ്ട് തന്നെ അവനെ ഉയർപ്പിച്ചു. ഇതാ യേശു നിന്നെ വിളിക്കുന്നു, നിശബ്ദരായിരിക്കുവാൻ പറഞ്ഞവൻ തന്നെ അതേ വാക്ക് ആ നാവ് ഉപയോഗിച്ചു തന്നെ യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൻ്റെ പക്കലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്.
അവിടുന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിലാണെങ്കിലും അവിടുന്ന് നിന്നു, അവനെ കേട്ടു, അവനെ വിളിച്ചു, അവനെ തൊട്ടു, സുഖപ്പെടുത്തി. ആർദ്രതയുടെ മൂർത്തിമത്ത രൂപമാണ് കർത്താവായി സുവിശേഷം എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗമാണിത്. ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ അവിടുത്തെ പക്കൽ ആയിരിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആറാമതായി, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നു എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മൾ. തുറവിയോടുകൂടി തമ്പുരാൻ്റെ മുമ്പിൽ തുറന്ന് സംസാരിക്കുവാൻ മനസ്സുള്ളവന് കർത്താവ് സമീപസ്ഥന്. വിശ്വാസത്തോടുകൂടി അവിടുത്തെ പക്കലേക്ക് അടുത്തു ചെന്നാൽ അവിടെ നമ്മെ തൻ്റെ മാറോട് ചേർത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ആ മത്സ്യത്തിൽ കൊണ്ടുവരില്ല എന്നാവശ്യപ്പെടുന്ന ഗുരുവിനെ നമ്മൾ ശിഷ്യന്മാരോടൊപ്പം കാണും. നമ്മളായിരിക്കുന്ന അവസ്ഥയെ അടുത്തറിയുന്നവൻ അത് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഏഴാമതായിട്ട്, ക്രിസ്തുവിൻ്റെ ഉറപ്പുള്ള വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ആഴമുള്ള വിശ്വാസത്തോടുകൂടി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്തും സാധിച്ചു കൊടുക്കുന്നവരാണ്. മിശിഹായാണ് എന്ന തിരിച്ചറിവ് അവനുണ്ടായി, ദാവീദിന്റെ പുത്രനാണെന്ന ബോധ്യമുണ്ടായി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കണിയണമേ, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ മിശിഹായാണ് എന്നവിടുന്ന് അവൻ പ്രഘോഷിക്കുകയായിരുന്നു. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ഒരിക്കലും ഫലം കാണാതെ പോവുകയില്ല. ഈ അന്ധൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. എട്ടാമതായി, ദൈവകൃപ നന്ദിയോടെ സ്വീകരിക്കുന്നവൻ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശിഷ്ടകാലം ജീവിക്കും. നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ഉത്തമ ശിഷ്യനായി അവനവനെ അനുഗമിച്ചു. നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കട്ടെ. അവൻ നമ്മുടെ മിശിഹായാണ്. അവനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കട്ടെ. ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കട്ടെ. നീ ദാവീദിന്റെ പുത്രനാണ് എന്ന് നമുക്ക് ആവശ്യമുള്ളത് തുറന്നു പറയുവാൻ മനസ്സുണ്ടാകട്ടെ. വിശ്വാസത്തോടെ അവരുടെ പക്കൽ ഇരിക്കാൻ സാധിക്കട്ടെ. അവനിൽ നിന്ന് ലഭിക്കുന്ന കൃപകളെയോർത്ത് നന്ദിയോടെ തിരുമുമ്പാകെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹത്തറിഞ്ഞവരെ, ഈശോ മിശിഹായി ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൻ്റെ അന്ധകാരം മാത്രം നീക്കുവാനല്ല, മാനസിക അന്ധകാരം, ആത്മീയ അന്ധത നിറഞ്ഞ ഓരോ ആത്മാവിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് പ്രകാശം പരത്തുന്ന, പ്രശോഭയേറുന്ന, വെറും പനകളുടെ നാടായിരുന്ന ജെറിക്കോയെ സുഗന്ധ തൈലത്തിൻ്റെ നാടാക്കി മാറ്റിയത്. ഒരു നാട്ടിൽ ഒരു അന്ധൻ്റെ സൗഖ്യത്തിലൂടെ ആ നാടിനെ മുഴുവനും വിശ്വാസ തീഷ്ണതയിൽ ജ്വലിപ്പിച്ചതുപോലെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വിശ്വാസമില്ലാതെ ഒഴുകിയിരുന്ന എല്ലാവരെയും വിശ്വാസത്തിലേക്ക് കൈപിടിക്കുവാൻ നയിച്ച ഒരു തന്തുവായി മാറ്റിയ ഈ അന്ധനെ പോലെ നമുക്കും ജനസമക്ഷം, ലോകസമക്ഷം മിശിഹായുടെ ചുരിക്കുന്ന ദീപഗോപുരങ്ങളായി മീറാം, പ്രസരിപ്പിക്കുന്ന, സൗരഭ്യം പകരുന്ന സുഗന്ധ തൈലങ്ങളായി മാറാം. അവിടുത്തെ പ്രകാശത്തിൽ നമുക്ക് വ്യാപരിക്കാം. നമുക്കും ഉറക്കെ വിളിച്ചു പറയാം, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ.